ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി ഇപ്പം നിങ്ങളിപ്പോൾ പ്രിവ്യൂയിൽ കാണുന്ന ഈ ഒരു സ്റ്റാറ്റസ് നമുക്ക് എങ്ങനെ അലൈറ്റ് മോഷൻ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം എൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഓൾ എന്ന ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇത് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള രണ്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ബീറ്റ് മാർക്കും അതേപോലെ തന്നെ ഷേക്ക് എഫക്റ്റും. ഈ ഓരോ ലിങ്കിലും ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് അലൈറ്റ് മോഷൻ ഓപ്പൺ ആയിക്കൊണ്ട് ഈ രണ്ട് പ്രോജക്റ്റും ആഡ് ആവുന്നതായിരിക്കും. ആഡ് ആയതിനു ശേഷം നിങ്ങൾ അവിടെ നിന്ന് ഒരു ബീറ്റ് മാർക്കിൻ്റെ പ്രോജക്റ്റ് സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ആയിരിക്കും വരുന്നത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വരുന്നത് ഇമേജസ് ആഡ് ചെയ്യും. ഇമേജസ് ആഡ് ചെയ്യാൻ വേണ്ടി 2 സെക്കൻഡിലും 9 മില്ലി സെക്കൻഡിലും വെച്ചതിന് ശേഷം താഴെ കാണുന്ന പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം മീഡിയ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ ഒരു ആരോ മാർക്ക് കാണാൻ പറ്റുന്നതെങ്കിൽ ആ സെലക്ട് ചെയ്യുക. ആ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഏത് ഫോൾഡറാണ് നിങ്ങൾക്ക് വേണ്ടുന്ന ഇമേജസ് അടക്കുന്നത് അവിടെ നിന്ന് ഒരു ഫോൾഡർ സെലക്ട് ചെയ്യുക. ഫോൾഡർ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കും. ഇമേജ് സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിൽ മുകളിൽ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഫിൽ കോമ്പോസിഷൻ ഏരിയ കൊടുക്കും. ശേഷം ഈ ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അടുത്ത ബീറ്റ് മാർക്കിലോട്ട് വരുന്നതായിരിക്കും. അവിടെ വന്നതിന് ശേഷം ഇവിടെ കാണുന്ന ആദ്യത്തെ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇമേജ് അവിടെ വരെ ആവും. ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത ഇമേജും ആഡ് ചെയ്യാം. അത് ആഡ് ചെയ്യാൻ വേണ്ടി താഴെ കാണുന്ന പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. മീഡിയ സെലക്ട് ചെയ്യുക. നമുക്ക് വേണ്ടുന്ന രണ്ടാമത്തെ ഇമേജ് ആഡ് ചെയ്യുക. ശേഷം റൈറ്റ് സൈഡിൽ മുകളിൽ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫിൽ കോമ്പോസിഷൻ ഏരിയ കൊടുക്കും. ഈ ഒരു ഇമേജിൻ്റെ ഡ്യൂറേഷൻ കുറച്ച് കൂടുതലായിരിക്കും. അതിനെ അടുത്ത ബീറ്റ് മാർക്കിലോട്ട് വന്നതിന് ശേഷം ആ ഒരു ഇമേജ് സെലക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്താൽ അത് അവിടം വരെ ആവുന്നു. ഇതേപോലെ ബീറ്റ് മാർക്കിനനുസരിച്ച് കറക്റ്റായിട്ട് ഇമേജസ് നിങ്ങൾ അവസാനം വരെ ആഡ് ചെയ്ത് കൊടുക്കും. അവസാനം വരെ ഇമേജസ് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ആഡ് ചെയ്ത ആദ്യത്തെ രണ്ട് ഇമേജിന് ഒരു എഫക്റ്റ് കൊടുക്കണം. അത് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ആദ്യത്തെ ഒരു ഇമേജ് അവിടെ നിന്ന് സെലക്ട് ചെയ്യും. ശേഷം ഈ ഒരു ഫേസ് ടാർഗറ്റ് ചെയ്ത് ഇതേപോലെ സൂം ചെയ്ത് രണ്ട് വരലുകൊണ്ട് സ്ക്രോൾ ചെയ്ത് സൂം ചെയ്ത് വെക്കുക. രണ്ട് ഇമേജും ഇതേപോലെ തന്നെ സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ രണ്ട് വരലുകൊണ്ട് സ്ക്രോൾ ചെയ്ത് സൂം ചെയ്ത് ആ ഒരു ഫേസ് ടാർഗറ്റ് ചെയ്ത് ഇതേപോലെ തന്നെ നിങ്ങൾ വെച്ച് കൊടുക്കും. വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ഒരു ടെംപ്ലേറ്റ് ആഡ് ചെയ്യണം. ടെംപ്ലേറ്റ് ആഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആദ്യത്തെ ഒരു ഇമേജ് തുടങ്ങുന്ന ഭാഗത്തോട്ട് വരിക. തുടങ്ങുന്ന ഭാഗത്തോട്ട് വന്നതിന് ശേഷം താഴെ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മീഡിയ സെലക്ട് ചെയ്യുക. മീഡിയ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇവിടെ നിന്ന് ടെംപ്ലേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ടെംപ്ലേറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിൽ മുകളിൽ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫിൽ കോമ്പോസിഷൻ ഏരിയ കൊടുക്കുക. ഫിൽ കോമ്പോസിഷൻ ഏരിയ കൊടുത്തതിന് ശേഷം നിങ്ങൾ അവിടെ നിന്ന് ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി സെലക്ട് ചെയ്യുക. അതിനകത്ത് ലൈറ്റ് ആൻഡ് സെലക്ട് ചെയ്യുക. അതിൽ സ്ക്രീൻ സെലക്ട് ചെയ്യുക. സ്ക്രീൻ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം നിങ്ങൾ അവിടെ നിന്ന് ആ ഒരു ടെംപ്ലേറ്റ് ഉണ്ടല്ലോ, ടെംപ്ലേറ്റ് രണ്ടാമത്തെ ഒരു വലിയ ഇമേജ് അവസാനിക്കുന്ന ഭാഗത്തോട്ട് വന്നതിന് ശേഷം അവിടുന്ന് ടെംപ്ലേറ്റ് സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു മൂന്നാമത്തെ കട്ടിങ് ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് അത്രയും ഭാഗം റൈറ്റിലോട്ട് കട്ട് ചെയ്ത് കൊടുക്കും. ശേഷം നിങ്ങൾ ബാക്ക് വരും. ബാക്ക് വന്നതിന് ശേഷം നിങ്ങൾ അവിടുന്ന് ഒരു ഷേക്ക് എഫക്റ്റിൻ്റെ പ്രോജക്റ്റ് സെലക്ട് ചെയ്ത് ആദ്യത്തെ ഒരു ഇമേജ് അവിടെ നിന്ന് സെലക്ട് ചെയ്യുക. ശേഷം എഫക്റ്റ് സെലക്ട് ചെയ്യുക. ലെഫ്റ്റുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് കോപ്പി എഫക്റ്റ് എടുക്കുക. ശേഷം നിങ്ങൾ ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ബീറ്റ് മാർക്കിൻ്റെ പ്രോജക്റ്റ് സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ മൂന്നാമത്തെ ഇമേജ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുക. ആദ്യത്തെ രണ്ട് വലിയ ഇമേജ് നമ്മൾ നേരത്തെ എഫക്റ്റ് കൊടുത്തായിരുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്നാമത്തെ ഇമേജ് സെലക്ട് ചെയ്തതിന് ശേഷം എഫക്റ്റ് സെലക്ട് ചെയ്ത് ലെഫ്റ്റുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് പേജ് എഫക്റ്റ് കൊടുക്കും. ശേഷം അതിൻ്റെ അടുത്ത ഇമേജ് നിങ്ങൾ അവിടെ നിന്ന് സെലക്ട് ചെയ്യുക. എഫക്റ്റ് സെലക്ട് ചെയ്യുക. ലെഫ്റ്റുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് പേജ് എഫക്റ്റ് കൊടുക്കുക. ശേഷം അതിൻ്റെ അടുത്ത ഇമേജ് നിങ്ങൾ അവിടെ നിന്ന് സെലക്ട് ചെയ്യുക. എഫക്റ്റ് സെലക്ട് ചെയ്യുക. ലെഫ്റ്റുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് പേജ് എഫക്റ്റ് കൊടുക്കുക. ശേഷം അത് കഴിഞ്ഞ് വരുന്ന മൂന്ന് ഇമേജസ്, ചെറിയ മൂന്ന് ഇമേജ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അത് നിങ്ങൾ ഗ്യാപ്പ് വിടും. ചെറിയ മൂന്ന് ഇമേജ് ഗ്യാപ്പ് വിട്ടതിന് ശേഷം അത് കഴിഞ്ഞ് വരുന്ന ഇമേജ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുക. എഫക്റ്റ് സെലക്ട് ചെയ്യുക. ലെഫ്റ്റുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് പേജ് എഫക്റ്റ് കൊടുക്കുക. ശേഷം അതിൻ്റെ അടുത്ത ഇമേജ് നിങ്ങൾ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുക. എഫക്റ്റ് സെലക്ട് ചെയ്യുക. ലെഫ്റ്റുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് പേജ് എഫക്റ്റ് കൊടുക്കുക. ശേഷം അതിൻ്റെ അടുത്ത ഇമേജ് നിങ്ങൾ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുക. എഫക്റ്റ് സെലക്ട് ചെയ്യുക. ലെഫ്റ്റുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് പേജ് എഫക്റ്റ് കൊടുക്കുക. ശേഷം അത് കഴിഞ്ഞ് വരുന്ന മൂന്ന് ഇമേജ് നമ്മൾ ഗ്യാപ്പ് വിടുക. ഇപ്പോൾ ചെയ്ത പോലെ തന്നെ അത് കഴിഞ്ഞ് വരുന്ന മൂന്ന് ഇമേജ് നമ്മൾ ഗ്യാപ്പ് വിടുക. ഗ്യാപ്പ് വിട്ടതിന് ശേഷം അതിന് ശേഷം വരുന്ന ഇമേജ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുക. എഫക്റ്റ് സെലക്ട് ചെയ്യുക. ലെഫ്റ്റുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് പേജ് എഫക്റ്റ്. ശേഷം അതിൻ്റെ അടുത്ത ഇമേജ് നിങ്ങൾ അവിടെ നിന്ന് സെലക്ട് ചെയ്യുക. എഫക്റ്റ് സെലക്ട് ചെയ്യുക. ലെഫ്റ്റുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് പേജ് എഫക്റ്റ് കൊടുക്കുക. ശേഷം അതിൻ്റെ അടുത്ത ഇമേജ് നിങ്ങൾ അവിടെ നിന്ന് സെലക്ട് ചെയ്യുക. എഫക്റ്റ് സെലക്ട് ചെയ്യുക. ലെഫ്റ്റുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് പേജ് എഫക്റ്റ് കൊടുക്കുക. ശേഷം അത് കഴിഞ്ഞ് വരുന്ന മൂന്ന് ഇമേജസ് നിങ്ങൾ ഗ്യാപ്പ് വിടുക. ശേഷം അതിൻ്റെ അടുത്ത ഇമേജ് നിങ്ങൾ അവിടെ നിന്ന് സെലക്ട് ചെയ്യുക. ഇതേപോലെ കണ്ടിന്യൂ ആയിട്ട് അവസാനം വരെ മൂന്ന് ഇമേജിന് എഫക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മൂന്ന് ഇമേജ് ഗ്യാപ്പ് വിടുക. മൂന്ന് ഇമേജിന് എഫക്റ്റ് കൊടുക്കുക. മൂന്ന് ഇമേജിന് ഗ്യാപ്പ് വിടുക. ഇതേപോലെ അവസാനം വരെ നിങ്ങൾ കറക്റ്റായിട്ട് എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കും. അവസാനം വരെ കറക്റ്റായിട്ട് നിങ്ങൾ ഈ ഒരു എഫക്റ്റ് ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇവിടെ നിന്ന് ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം അവിടെ നിന്ന് ഒരു ഷേക്ക് എഫക്റ്റിൻ്റെ പ്രോജക്റ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇവിടുന്ന് രണ്ടാമത്തെ ഇമേജ് സെലക്ട് ചെയ്യുക. എഫക്റ്റ് സെലക്ട് ചെയ്യുക. ലെഫ്റ്റുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് കോപ്പി എഫക്റ്റ് എടുക്കുക. ശേഷം നിങ്ങൾ ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ബീറ്റ് മാർക്കിൻ്റെ പ്രോജക്റ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഗ്യാപ്പ് വിട്ട ഇമേജസ് ഉണ്ടല്ലോ, മൂന്ന് ഇമേജസ് വെച്ച് നമ്മൾ നേരത്തെ ഗ്യാപ്പ് വിട്ടായിരുന്നല്ലോ, ആ ഒരു ഇമേജിനെല്ലാം നിങ്ങൾ ഈ ഒരു എഫക്റ്റ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എഫക്റ്റ് ആഡ് ചെയ്ത ആ ഒരു ഇമേജിനെല്ലാം നിങ്ങൾ ഈ ഒരു എഫക്റ്റ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനായി നിങ്ങൾ അവിടുന്ന് ആ ഒരു ഇമേജ് സെലക്ട് ചെയ്യുക.
എഫക്റ്റ് സെലക്ട് ചെയ്യുക. ലെഫ്റ്റുള്ള ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് പേസ്റ്റ് കൊടുത്തു. ഇതേപോലെ എഫക്റ്റ് ആഡ് ചെയ്യാത്ത എല്ലാ ഇമേജിനും നിങ്ങൾ ഈ ഒരു എഫക്റ്റ് പേസ്റ്റ് ചെയ്ത് കൊടുക്കും. അവസാനം വരെ എഫക്റ്റ് ആഡ് ചെയ്യാത്ത എല്ലാ ഇമേജിനും എഫക്റ്റ് ആഡ് ചെയ്തതിന് ശേഷം ഈ ഒരു വീഡിയോ നമുക്ക് ഗ്യാലറിയിലോട്ട് സേവ് ചെയ്യുന്നുണ്ട്. സേവ് ചെയ്യുന്നിട്ട് റൈറ്റ് സൈഡിൽ മുൾക്കാണ് ഈ ഒരു ഷെയർ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെസൊല്യൂഷൻ സെറ്റ് ചെയ്തുകൊണ്ട് എക്സ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഗ്യാലറിയിലോട്ട് സേവ് ആവുന്നതായിരിക്കും. എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.